നമസ്കാരം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാഷ്ട്രീയ ടെസ്റ്റുകൾ അവസാനിക്കുന്നില്ല. പുതുതായി വരുന്ന ഏറ്റവും പുതിയ വാർത്ത മഹാസഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറുകയാണ് എന്നതാണ്. ഇപ്പോൾ എടുത്ത തീരുമാനമല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കുറേ നാളുകളായി ആലോചനയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നിരുന്നു. ഇതിൽ കോൺഗ്രസ് MLA മാർ പങ്കെടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് 99 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതായത് കോൺഗ്രസിന് നിയമസഭയിലുള്ള 44 സീറ്റുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയില്ലെന്ന് വ്യക്തം. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം ഇതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മഹാസഖ്യത്തിനൊപ്പം പ്രവർത്തിച്ച് ത്യാഗം സഹിച്ച് സകലം ത്യജിച്ചാണ് തങ്ങൾ ഇത്രയും നാളും മഹാസഖ്യത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നത്. ഇനി ഇതിന് കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതാണ്. അതായത് മഹാരാഷ്ട്ര വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് മഹാരാഷ്ട്ര സംസ്ഥാന നേതൃത്വമാണ്. ഇതിന് ഹൈക്കമാൻഡിന് ഇടപെടാൻ സാധിക്കില്ല എന്നാണ് രാഹുലിൻ്റെ പ്രതികരണം. എന്തായാലും ഇതിനുശേഷം കോൺഗ്രസ് PCC അധ്യക്ഷൻ നാനാ പട്യാലെ പറഞ്ഞിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ്. എന്തായാലും കോൺഗ്രസ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെ ഉദ്ധവ് പക്ഷത്തുള്ള MLA മാർക്കെതിരെ നടപടി കടുപ്പിച്ച ഷിൻഡെ പക്ഷം. വിശ്വാസ വോട്ടെടുപ്പിൽ വിപ്പിൻ്റെ നിർദ്ദേശം ലംഘിച്ചതിന് മറുപടി തേടി ഷിൻഡെ വിഭാഗം നിയോഗിച്ച പാർട്ടി ചീഫ് വിപ്പ് ഭരത് ഗൊഗേവാല ഉദ്ധവിനൊപ്പം നിൽക്കുന്ന MLA മാർക്ക് നോട്ടീസ് അയച്ചു. ഉദ്ധവ് താക്കറെ അനുകൂലികളായ 14 MLA മാർക്കാണ് നോട്ടീസ് അയച്ചത്. ഷിൻഡെ പക്ഷത്തെ ചീഫ് വിപ്പിനെ അംഗീകരിച്ച സ്പീക്കറുടെ നടപടി ഉൾപ്പെടെ ഉദ്ധവ് പക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഭരത് ഗൊഗേവാല എല്ലാ ശിവസേന MLA മാർക്കും വിപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചതിൻ്റെ പേരിലാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. വിപ്പ് ലംഘിക്കുന്നത് നിയമസഭാ ചട്ടങ്ങളിൽ ഗുരുതര കുറ്റങ്ങളാണ്. വിശ്വാസ വോട്ടെടുപ്പിൽ 99 164 വോട്ടുകൾ നേടിയാണ് ഷിൻഡെ സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത്. സുനിൽ പ്രഭുവിനെയാണ് ശിവസേനയുടെ ചീഫ് വിപ്പായി ഉദ്ധവ് പക്ഷം നിയോഗിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ MLA മാർ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നും ഉദ്ധവ് പക്ഷമാണ് വിമതരെന്നുമാണ് ഷിൻഡെയുടെ വാദം. ഇതിന് കൂടുതൽ ബലം നൽകുന്നതിന് കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിന് വിപ്പ് ലംഘിച്ചതിനും വിശദീകരണം തേടിയത്. എന്നിരുന്നാലും മഹാരാഷ്ട്ര ടെസ്റ്റുകൾക്ക് പിന്നാലെ ഉദ്ധവ് താക്കറയ്ക്ക് കാലിടറുന്നു എന്ന വിവരമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.